പ്രിയരെ, കർദിനാൾ ആലഞ്ചേരി രാജിവെക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമാവുകയാണ്. രാജിയെക്കുറിച്ചുള്ള ചർച്ചകൾ കൽദായ ഗ്രൂപ്പുകളിൽ പോലും സജീവമാണ്. വാർത്ത സത്യമാണോ കൽദായ തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്നൊന്നും പറയാറായിട്ടില്ല. രാജിയാണ് ഉചിതം എന്ന് ചിന്തിക്കുന്നവരും രാജിയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നവരും ഒരുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാണ്. കർദിനാൾ ആലഞ്ചേരിക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിചാരണ ഈ വർഷത്തെ വലിയ ആഴ്ചയിൽ തന്നെ തുടങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വിടുതൽ അപേക്ഷ തള്ളിയതോടെയാണ് ഇതിന് കളമൊരുങ്ങിയത്. രൂക്ഷമായ വിമർശനങ്ങളോടെയാണ് സുപ്രീം കോടതി വിടുതൽ ഹർജി തള്ളിയത്. നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നാണ് സുപ്രീം കോടതി കർദിനാളിനോട് പറഞ്ഞത്. അത്രയേറെ രൂക്ഷമായ ഭാഷയിൽ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളി. നേരത്തെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും കർദിനാളിന്റെ വിടുതൽ ഹർജി തള്ളിയിരുന്നു. അതിനു പുറമെയാണ് സുപ്രീം കോടതിയിൽ പോയത്. ഏപ്രിൽ 12 കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഹാജരാകേണ്ടത്. അറസ്റ്റ് ഭയന്ന് കേസ് വീണ്ടും നീട്ടിവെപ്പിക്കാൻ കർദിനാൾ ഒരുങ്ങുകയാണെന്നാണ് ലഭ്യമായ വിവരങ്ങൾ. കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിന്ന് ജാമ്യമെടുക്കുകയും പിന്നീട് കോടതി പറയുന്ന ദിവസങ്ങളിൽ ഹാജരായി കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യണമെന്നത് ഒഴിവാക്കാനാവില്ല. അത് കോടതി നടപടിക്രമമാണ്. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കർദിനാൾ രാജിവെക്കേണ്ടി വരും. വിവിധ ബിഷപ്പുമാരിൽ നിന്ന് പോലും കർദിനാളിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം ഏറി വരുന്നതായുള്ള സൂചനകൾ പുറത്തു വരികയാണ്. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. കേരളത്തിലെ ഇതര ക്രൈസ്തവ സമൂഹങ്ങളിലും കർദിനാൾ രാജിവെച്ച് സഭയുടെ മാനം കാക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. അതിനിടെ കർദിനാൾ ആലഞ്ചേരിയെ ചൊല്ലി മാർത്തോമാ സഭയിലും ഈ അടുത്ത കാലത്ത് രൂക്ഷമായ തർക്കമുണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരമസാത്വികനായിരുന്ന അലക്സാണ്ടർ മാർത്തോമായുടെ സ്മാരക പ്രഭാഷണം നടത്താൻ കർദിനാൾ ആലഞ്ചേരിയെ പോലെ ഒരാളെ ക്ഷണിച്ചതിലെ അതൃപ്തി മാർത്തോമാ സഭയിലെ വിശ്വാസികൾ മറച്ചുവെച്ചില്ല. അത് വലിയ തർക്കമായി രൂപം കൊള്ളുകയും ചെയ്തു. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. രാജിയല്ലാതെ മറ്റൊരു മാർഗം മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് കർദിനാൾ മാറുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കേസ് പരമാവധി നീട്ടിവെപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ശക്തമായി ഒരുങ്ങുന്നുണ്ട്. അത് സ്വാഭാവികവുമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകൾ കഴിയുന്നതും കുർബാനക്രമത്തെ സംബന്ധിച്ചതും മാത്രമാക്കാൻ കൽദായ വൃത്തങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. എന്തൊക്കെയായാലും ഒരു സഭാതലവൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി കോടതിയിൽ വിചാരണ നേരിടുന്നത് ലോക ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. ദൈവം കാക്കട്ടെ. കാത്തിരുന്ന് കാണാം. നന്ദി.